സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്നൊരു യാത്ര ചെയ്യുകയാണ്. നമ്മൾ പാലക്കാടുള്ള കവ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കാണാനൊക്കെയായിട്ട് നല്ല അടിപൊളി സ്ഥലമെന്നാണ് കേട്ടത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞത് ഈ പോണ സ്ഥലമായാലും അത്യാവശ്യം ഇതേ പാടങ്ങളും നല്ല റോഡുകളും കാണാൻ നല്ല ഭംഗിയുള്ള പച്ചമരങ്ങളും അങ്ങനെയുള്ള സ്ഥലം. ഇതേ നമ്മൾ കവയുടെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതാ മേലെ നല്ല മലകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ, തേക്ക് മരങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ. അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പുള്ള ഒരു പ്രകൃതി. അതുപോലെ തന്നെ വാഹനങ്ങൾ, ഇപ്പോൾ ഒന്ന് രണ്ട് കാറൊക്കെ ഉണ്ട്, പക്ഷെ അധികം വാഹനങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ചില സ്ഥലങ്ങളിൽ ചില ഏരിയകൾ കാണുമ്പോൾ നമുക്ക് ഈ അതിരപ്പള്ളിയിൽ പോയ ഒരു ഫീലാണ്. അതിരപ്പള്ളിയുടെ തനിയായ ഒരു ഭൂപ്രദേശം നമുക്ക് തോന്നും ചില ഏരിയകളുടെ. ആ ഒരു കുളിർമത ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഏകദേശം ഒരു നട്ടുച്ച സമയത്താണ് പോകുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ ആ ഒരു ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാലും കാണാൻ കൊള്ളാം, അടിപൊളി സ്ഥലമാണ്. ആർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ധാരാളയിലെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അധികം ആൾക്കാരൊന്നും കാണാനില്ല. ഇവിടെ ഒരുപാട് ഈ മാവിൻ തോപ്പുകൾ കുറേ ഉണ്ട്. അതൊരു ഭംഗി തന്നെയാണ് കാണാനായിട്ട്. മാങ്ങിയൊന്നുമില്ല, കുറെ മാവുകളെ നിൽക്കുന്ന കണ്ടു. പിന്നെ സൈഡിലേക്ക് ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ തേക്കിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട്. ചെറിയ പാറ ഇതാണ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി. സംഭവം നേരിട്ട് തന്നെ കാണണം കേട്ടോ, എനിക്കാണ് വീഡിയോയിൽ അത്ര ഭംഗി കാണാനില്ല. ഇനി കവ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ. അപ്പം നമ്മൾ മലമ്പുഴ പാർക്കിൻ്റെ സൈഡിൽ കൂടെ റൈറ്റിലേക്ക് കയറിയിട്ടുള്ള വഴി ആനക്കല്ല് റോഡ് എന്നാണ് അതിൻ്റെ പേര്. ഇത് മലമ്പുഴ ഡാമിൻ്റെ ഒരു സൈഡ് ബാക്ക് വശമൊക്കെ ആയിട്ടാണ് ഉള്ളൊരു സ്ഥലമാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. ഇപ്പം ഇതിപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് വെള്ളമൊന്നും ഇല്ലാത്തൊരു സീസണാണ്. ഈ ഒരു ഏരിയയും കണ്ട് കറക്റ്റ് അതൊരു അതിരപ്പള്ളി ലുക്ക് തന്നെയല്ലേ. പിന്നെ അതുപോലെ തന്നെ വഴിയിലിങ്ങനെ ചെറിയ ചെറിയ ചില സ്ഥലങ്ങൾ ചെറിയ ഇടുങ്ങിയ വഴിയാണ്. പിന്നെ പാറകളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തിലും ഇല്ലട്ടോ, അങ്ങനെ ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത്, ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു സ്ഥലത്തുള്ളൂ. വണ്ടിക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ സ്പീഡ് കുറച്ചിട്ടുണ്ട് വീഡിയോ കേട്ടോ. ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഇത് കണ്ട മാവുകൾ, ഇഷ്ടം പോലെ മാവുകളാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ മാവുകളുണ്ട്. മാവുകൾ അതുപോലെ തന്നെ കവിങ്ങിൻ തോട്ടം നമ്മളടയ്ക്കാൻ മരുന്ന് പറയും. ഇവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയതാണ്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് വണ്ടിക്ക് നിർത്തിയാണ്. ചൂടാണ് കേട്ടോ, നല്ല ഉച്ച സമയമാണ്, നല്ല ചൂടാണ്. രാവിലെ അത് രാവിലെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. കൂടുതൽ ആൾക്കാർ ഇവിടെ വൈകിട്ട് ഉച്ച തിരിഞ്ഞാണ് വരണമെന്നും പറഞ്ഞു കേട്ടത്. കുറച്ച് നേരം നിങ്ങൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണും. ഞാൻ അധിക നേരം വർത്തമാനം പറഞ്ഞ് നിങ്ങളെ മടുപ്പിക്കണില്ലേ. കുറച്ച് നേരം ഞാൻ വായ് പൂട്ടി മിണ്ടാണ്ടിരിക്കുകയും. ഒരു കാര്യം പറയട്ടെ, കണ്ട ഈ ഒരു സ്ഥലം കണ്ട, ഇതൊരു ഭംഗിയാണ്. ടോപ്പിൽ മലനിരയുടെ ടോപ്പിൽ അത് വെള്ളം ഒഴുകുന്നൊന്നും അല്ല കേട്ടോ, പക്ഷെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും.
ഇവിടെ ഉണ്ട്, ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം വെള്ളമൊന്നുമില്ല നമുക്കൊരു ഒരു ചില സ്ഥലങ്ങളിൽ മുട്ടോളം വെള്ളം, അല്ലെങ്കിൽ കുറച്ച് നിസ്സാരമായിട്ടുള്ള വെള്ളം തന്നെ ഉള്ളു. അങ്ങനെ വലിയ ശബ്ദങ്ങളൊന്നുമില്ല, കുറച്ച് വെള്ളമുണ്ട്. അത് നമ്മൾ കവ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് നമ്മളൊരു 9 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള ഒരു വഴിക്കാണ്. ഇതിൻ്റെ ബാക്കിലെ ഒരു റിസോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്കത് ഇവിടെ നിന്ന് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം, പക്ഷേ നമുക്ക് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. എനിക്കാണ് ആ റിസോർട്ടിലേക്ക് എൻട്രി ഉള്ളത് മാത്രമാണ് ആ ഏരിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ നാട്ടുകാർ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, അധികം ഒന്നുമില്ല, ചെറിയ തോതിൽ ഇടയ്ക്ക് ചെറിയ മീനൊക്കെയും കാണാം. കണ്ട ആ ഒരു ഏരിയ, ആ ഒരു ഏരിയയും കാണാൻ ആയിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടയ്ക്കാമരം, ഗോവിംദൻ തോട്ടം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. രണ്ടാവശ്യം മരം ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊന്നൊരു വിഷയമല്ല, ഞാനിതൊന്നും കണ്ടിട്ടില്ല എന്ന രീതിയിൽ മാറി നടത്താം. എന്നാലും നമുക്ക് സൈഡൊക്കെ തന്നവര്, ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതല്ലേ കാണാനായിട്ട്, ഇതൊക്കെയാണ് രസം. കുറച്ച് രാവിലേക്കാണെങ്കിൽ കുറച്ചും കൂടി മഞ്ഞ് ഉണ്ടായിനെ. ഇതാകുമ്പോൾ ഇത്തിരി ക്ലിയർ ആണ്, രാവിലേക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞ് മൂടി പോലെയും തോന്നുമായിരിക്കും. നമ്മൾ ഏകദേശം സ്ഥലത്തെത്തിരിക്കുകയാണ്. അത് അവിടെ കാണുന്ന നീല കളറിലുള്ള ഒരു ചെറിയൊരു പെട്ടിക്കട, അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടത്. അതൊരു അമ്മമ്മയുടെ കടയാണ്, അവിടെ ചോളം വിൽക്കുന്നൊരു അമ്മമ്മയുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഇതിൻ്റെ റോഡിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അമ്മമ്മയുടെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇവിടെ സൈഡിലിരുന്നാലും പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇതിൻ്റെ നേരെ ബാക്കിലാണ് കവ എന്ന് പറയുന്ന സ്ഥലം, ഈ ഒരു ഏരിയ. അതായത് ടൂറിസ്റ്റുകൾ കൂടുതലും വരുന്നൊരു ഏരിയയാണിത്. ഇതാ ഈ കാണുന്ന വേലിയുടെ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇതിലൂടെ നടന്നു പോവാം. അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വണ്ടി ഇറക്കാനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ചെല്ലുമ്പോൾ അവിടെ ഈ 2-വീലർ പോകാനുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ, കാണുന്നു കണ്ടുള്ളൂ. കാറൊക്കെ അത്യാവശ്യം പോവും, ഇറക്കാനൊക്കെ പറ്റും നമുക്ക്. കണ്ടത് 2-വീലർ ഇങ്ങനെ പോകുന്നൊരു വഴിയാണ്. ഇവിടെ ഞങ്ങൾ ഞാൻ ചെല്ലുന്ന സമയത്ത് 1-2 കപ്പിൾസ് ഇതിൽ കൂടെ പോകുന്നത് കണ്ടു. നല്ല വെയിലത്താണ് ഞാൻ ചെന്നത്. ചെന്നപ്പോൾ നമുക്ക് ഇപ്പം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മളീ നടുപാടത്ത് നട്ടുച്ചയ്ക്ക് പോയൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയത്. അപ്പോൾ ആ അമ്മാമയും അവിടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞാണ്, ഉച്ചതിരിഞ്ഞാണ് കാണാനായിട്ട് ഭംഗിയുണ്ടാവുക. സൂര്യാസ്തമയം കാണുന്ന ആ ഒരു ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പറയുന്നത്. പിന്നെ ചില സീസണിൽ ഇവിടെ നല്ല പോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ ആണ്. ആ അറ്റത്ത് ആ ടോപ്പിൽ മല കാണുന്നതിൻ്റെ സൈഡിലായിട്ട് വെള്ളമാണ് കാണുന്നത്. നടക്കാനായിട്ട് ഒരുപാടുണ്ട്. ഞാൻ വണ്ടിയിലാണ് പോയത്. അപ്പോൾ വണ്ടി നമുക്ക് ഇറക്കാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ഒന്നും ഞാൻ പോയില്ല കേട്ടോ. അങ്ങനെ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ തീരത്ത് ചെല്ലണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മലയുടെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് എടുക്കുന്നത്. ഇപ്പം നമ്മൾ മേലെ നിന്നാണ് ക്യാമറ വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഇതാണ് കവ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ, താങ്ക് യു.